കേരള ടുഡേ ടിവിയുടെ ജനകീയം പരിപാടിയിൽ ഇന്ന് നമുക്ക് അതിഥിയായി ലഭിച്ചിരിക്കുന്നത് ഏതാണ്ട് അര നൂറ്റാണ്ടിലധികം അമേരിക്കയിലും ലണ്ടനിലുമൊക്കെ താമസിച്ച് അമേരിക്കൻ പൗരത്വം സ്വീകരിച്ചിരിക്കുന്ന ശ്രീ ഡേവിഡ് അവർകളെയാണ് നമുക്ക് അദ്ദേഹവുമായി കാര്യങ്ങൾ സംസാരിക്കാം. താങ്കൾ ഉദ്ദേശം എത്രാമത്തെ വയസ്സിലാണ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് വണ്ടി കയറുന്നത്? ഞാൻ കേരളം 16-ാമത്തെ വയസ്സിൽ വിട്ടു. പഠിച്ചത് ഡൽഹിയിലായിരുന്നു. ഞാൻ എൻ്റെ ഗ്രാജുവേഷൻ ഡിഗ്രിക്കും എൽ എൽ ബിക്കും പഠിച്ചത് ഡൽഹിയിലാണ്. ഞാൻ ഇംഗ്ലണ്ടിലേക്കാണ് ആദ്യമായി പോയത്. ആദ്യം ഡൽഹിയിലേക്കാണ് വണ്ടി കയറിയത്? ആദ്യം കേരളം വിട്ടിട്ട് ബോംബെയിൽ പോയി. ഞാൻ എയർ ഇന്ത്യയിൽ ഒരു 6 മാസത്തോളം ജോലി ചെയ്തു. എന്ത് ജോലിയായിരുന്നു? ഞാൻ ഒരു സെക്രട്ടറി ആയിരുന്നു ടു ദ റീജിയണൽ കമ്മീഷനിൽ അറ്റാച്ചിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഒരു ലോയർ ഡൽഹിക്ക് കൊണ്ടുപോയി ഒരു അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷേ അവിടെ ഫ്യൂ മന്ത്സ് വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ന്യൂ ഇന്ത്യ അഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞൊരു കമ്പനിയിൽ ജോലി സ്റ്റാർട്ട് ചെയ്തു. അവിടെയായിരുന്നു ഞാൻ ഇംഗ്ലണ്ടിൽ പോകുന്നവരെ ജോലി ചെയ്തു. നിയമപഠനം നടത്തി ഏത് യൂണിവേഴ്സിറ്റിയിലാണ്? ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി യൂണിവേഴ്സിറ്റി. ഡൽഹി ഏത് യൂണിവേഴ്സിറ്റി? ഡൽഹി യൂണിവേഴ്സിറ്റി, ഫാക്കൾട്ടി ഓഫ് ലോ. ചീഫ് ജസ്റ്റിസ് കൊണ്ട് വളരെ അടുപ്പമായിരുന്നു. വെൽ, മൈ അസൈൻമെൻറ്റ് വിത്ത് ഹിം വാസ് ഫോർ എ ഷോർട്ട് പീരീഡ് ബിക്കോസ് ഐ ഗോട്ട് മാരീഡ് ആൻഡ് ഐ വെന്റ് ടു ലണ്ടൻ ടു ജോയിൻ മൈ വൈഫ്. സോ ഇറ്റ് വാസ് ഓൺലി എ ഷോർട്ട് അസൈൻമെൻറ്റ്, എ പാർട്ട് ടൈം. ഈ ചീഫ് ജസ്റ്റിസ് ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത നിയമപീഠമായ സുപ്രീം കോടതിയിലെ ജസ്റ്റിസ് കൊണ്ടല്ലേ നടപ്പം? സുപ്രീം കോടതി ജസ്റ്റിസ് എന്ന് പറയുന്നത് പിന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ അധിപനാണ്. അത്രയും ഉയർന്ന പദവിയിരിക്കുന്ന ഒരാളുമായിട്ടുള്ള സഹവർത്തിത്വം കിട്ടുക എന്ന് പറയുന്നതിന് വലിയ ഭാഗ്യമാണ്. ആ ഒരു സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ആ സദ്യവുമായിട്ട് താങ്കൾ എങ്ങനെയാണ്? രണ്ട് വ്യത്യസ്ത കൾച്ചറാണല്ലോ. കേരളീയ മലയാളി സ്വഭാവം, മലയാളികളുടെ പ്രത്യേക സ്വഭാവം ഉണ്ടല്ലോ. ആ സ്വഭാവത്തിൽ നിന്ന് പെട്ടെന്ന് വളരെ ഉന്നത നിലയിലേക്ക് നിൽക്കുന്ന ഒരാളുമായിട്ട് സഹകരിച്ചപ്പോഴത്തേന് എന്തെങ്കിലും വിഷമമോ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടോ? നോ, ഐ വാസ് ആക്ച്വലി എലേറ്റഡ് ബിക്കോസ് ഐ ഹാഡ് ആൻ ഓപ്പർച്യൂണിറ്റി ടു വർക്ക് ഫോർ ദ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ്. ബട്ട് അഗെയിൻ, ആസ് ഐ ടോൾഡ് യു, ഇറ്റ് വാസ് ഷോർട്ട് അസൈൻമെൻറ്റ് ആൻഡ് ദെൻ ഐ ഗോട്ട് മാരീഡ് വിത്ത് മൈ ഫസ്റ്റ് വൈഫ്. She went to England, then I left within a couple of months to join her. Ye first wife yen nadu kariyirunnu? She is from Kottayam. Kottayam malayali enna? Malayali vel. Yedu varsham Delhi il edesham mustira davasamayi thirumalla ee chief justice umayittulla bendham undu? Well, that was a very very last year. Yan paranjale ende law school la third year la irikkumbo I don't know how I happened to meet with this judge. He was a short guy like our former prime minister. And Lal Bahadur Shastri. Recently, prime minister where? Prime minister. He was a short guy. But that was only a short period. Manmohan Singh. മൻമോഹൻ സിംഗ്, ദേ ആർ റൈറ്റ്, ഐ ഫോർഗെറ്റ് യുവർ നെയിംസ്. മൻമോഹൻ സിംഗ് പ്രൈം മിനിസ്റ്റർ ഇരിക്കുമ്പോഴാണ് ഡൽഹി താമസിക്കുന്നത്? അല്ല, ഞാൻ പറഞ്ഞത് മാത്രം കമ്പയർ ചെയ്ത് അവരുടെ സ്റ്റാച്ചർ, അതേ ഉയരും, അതേ ഇതുമായിരുന്നു. പുള്ളിയത് അന്ന് ആരെ പറയാൻ പറ്റില്ല. അന്ന് നമ്മൾ ജസ്റ്റ് എനിക്കിവിടുത്തെ ഒരു ചരിത്രം, ഒരു 50 കൊല്ലം മുമ്പുള്ളതാണ്. അന്ന് നമ്മൾ ജസ്റ്റ് ചായണോ? അതെ, രാധാകൃഷ്ണൻ. അമേരിക്കയിലേക്ക് പോകുന്ന ഏത് വർഷമാണ്? അമേരിക്കയില് ഇംഗ്ലണ്ടിൽ നിന്ന് ഞാൻ പോകുന്നത്. ആദ്യം ഇംഗ്ലണ്ടിലാണ് പോകുന്നത്. ഇംഗ്ലണ്ടിൽ പോകാനുണ്ടായ സാഹചര്യം എന്താണ്? ഡൽഹി നേരെ ഇംഗ്ലണ്ടിലേക്ക്? അന്ന് നേഴ്സസ് ഷോർട്ടേജ് ആയിരുന്നു ഇംഗ്ലണ്ടിൽ. അപ്പോൾ എൻ്റെ വൈഫിനെ സിലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷ് അതോറിറ്റീസ്. സോ ഷീ വെൻ ടു ജോയിൻ
And then I followed. അന്ന് കാലത്ത് ഇംഗ്ലണ്ടിലൊക്കെ പോകാന്ന് പറഞ്ഞ ഒരു വലിയ ഗ്രേറ്റ് തിങ് ആണ്. അമേരിക്കയിലാരും പോയിട്ടില്ല, അന്ന് പോയി തുടങ്ങിയിട്ടില്ല. അങ്ങനെ ഒരു 7 വർഷത്തോളം അവിടെ ഞാൻ താമസിച്ചു. അവിടെ ഇന്ത്യൻ അല്ല അമേരിക്കൻ സോറി ബ്രിട്ടീഷ് പോസ്റ്റ് ഓഫീസിലാണ് ജോലി ചെയ്തിരുന്നത്. ഐ വാസ് എ പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ഓഫീസർ. എൻ്റെ 3 daughters, they were born in England. അത് കഴിഞ്ഞ് 1674 ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ഇംഗ്ലണ്ട് അമേരിക്കയിൽ പോകുന്നത്. 1974 അന്ന് അമേരിക്കയെ പറ്റി പല സ്റ്റോറികൾ ഉണ്ടായിരുന്നു. ആൾക്കാർക്ക് വന്നു കഴിഞ്ഞാൽ വൈറ്റ് കോളർ ജോബൊന്നും കിട്ടില്ല, എല്ലാവരും യുനോ മുഷിഞ്ഞ ജോലികൾ ചെയ്യണം എന്നൊക്കെയുള്ള സ്റ്റോറികളുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ലക്കിലി ദ വെരി ഫസ്റ്റ് ഡേ ഞാൻ അവിടെ ചെന്ന വഴിക്ക് എനിക്ക് ജോലി കിട്ടി ഒരു ഒരു ടെലിഫോൺ കമ്പനിയിൽ ആസ് എ വൈറ്റ് കോളർ എംപ്ലോയി. റൈറ്റ്. 1974 അമേരിക്ക ചെന്നപ്പോൾ അന്ന് അമേരിക്കൻ പ്രസിഡന്റ് ആരായിരുന്നു? എനിക്കറിയില്ല, ഓർക്കാൻ പറ്റുന്നില്ല. ബുഷ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ലുക്കിൻ്റെ ചെയ്യണം. നമ്മളൊന്നും പൊളിറ്റിക്സിലൊന്നും ഇൻവോൾവ് അല്ല. നമ്മളൊന്ന് ഫാമിലി ലൈഫ് നെവർ ബോതേഡ് അബൌട്ട് പൊളിറ്റിക്സ് ആൻഡ് എവറിഥിങ് നീദർ ദെൻ നോർ നൗ. ബട്ട് നൗ തിങ്സ് ആർ ഗെറ്റിംഗ് ഡിഫറെൻ്റ്. ഐ ലേൺ എ ലോട്ട് ഓഫ് തിങ്സ് ഫ്രം മൈ എക്സ്പീരിയൻസ്. ഈ അമേരിക്ക എന്ന് കേൾക്കുമ്പോഴത്തേനും പഴയ മലയാളികൾക്കല്ല, ഇന്നത്തെ പുതിയ തലമുറയ്ക്ക് ഒരു ആവേശമാണ്. അവർക്ക് അമേരിക്ക എന്ന് പറയുന്ന ഒരു സമ്പന്ന രാഷ്ട്രമാണെന്നും അവിടെ ഒരു വളരെ സുഖലോരവുമായി സ്വർഗീയമായിട്ട് അവിടെ ജീവിക്കാമെന്നൊക്കെയുള്ള ധാരണ, ശരിയായ ധാരണയായാലും തെറ്റായ ധാരണയായാലും യുവതലമുറയുടെ ഈ പുതിയ തലമുറ ന്യൂ ജനറേഷനിൽ എങ്ങനെയോ അന്തലീനമായി കിടക്കുന്നു. ഏറ്റവും വലിയ ഉദാഹരണം ഈ അടുത്ത് ഞാൻ ഒരു ഇതേ ഒരു ക്ലാസ് എടുത്തുകൊണ്ട് നിൽക്കുമ്പോഴത്തേനും യാദൃശ്യമായി അടുത്ത ജന്മത്തിൽ എന്താണ് ആവണമെന്ന് എന്താകണമെന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് ചോദിച്ച ഒരു കുട്ടി പറഞ്ഞത് അടുത്ത ജന്മത്തിൽ എനിക്ക് അമേരിക്ക ജനിക്കണം. അപ്പോൾ ഈ യഥാർത്ഥ അമേരിക്കയും നമ്മുടെ പുതിയ തലമുറ കാണുന്ന അമേരിക്കയും തമ്മിലുള്ള വ്യത്യാസമുണ്ടെന്നാണ് എൻ്റെ പഠനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അത് ആ വ്യത്യാസം ഈ പുതിയ തലമുറയുടെ മനസ്സിലിരിക്കുന്ന അമേരിക്കയും യഥാർത്ഥ അമേരിക്ക എന്താണെന്നുള്ള കുറിച്ച് ഇന്നത്തെ പുതിയ തലമുറകളിലുള്ള ആൾക്കാർ വിചാരിക്കുന്നത് അമേരിക്ക സ്വർഗമാണെന്നാണ്. അത് പണ്ടൊരു കഥ പറഞ്ഞില്ലേ, 10 blind men went to see the elephant. അതേ സെയിം സിറ്റുവേഷനാണ്. ഇപ്പോൾ അമേരിക്കയിൽ ജനറലി ഇറ്റ്സ് എ മോസ്റ്റ് പ്രോസ്പെറസ് നേഷൻ. അവിടെ ദാരിദ്ര്യം ഇല്ല എന്ന് പറയാം, ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. യു ക്യാൻ സി ബഗേഴ്സ് ടേക്കിംഗ് ഗാർബേജ് ആൻഡ് ദെൻ ട്രൈങ് ടു ഈറ്റ് ഫ്രം ദാറ്റ്. ഐ ഹവ് സീൻ ഇറ്റ് വിത്ത് മൈ ഓൺ ഐസ് ഇൻ ന്യൂയോർക്ക് മെയിൻലി. ദർ ആർ ബഗേഴ്സ് travel in their train free and they sleep there in the metro trains, even in crowded trains, and nobody can remove them and they sleep there. In the train runs all the time, they get out or they sleep in the train. Avakindre. But generally parayanengil amerike patti enikku nalla abhiprayam aanu podivillu. Pakshe ജനറലി അതൊരു അഭിപ്രായം. എൻ്റെ പർട്ടിക്കുലർ സിറ്റുവേഷനിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷൻ. കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ അമേരിക്കൻ ജുഡീഷ്യറി ആയിട്ട് ഒരു ഫൈറ്റ് നടന്നു 35 കൊല്ലമായിട്ട്. അവിടെ നടക്കുന്നത് കോർട്ടിൽ നടക്കുന്നത് വലിയ അഭ്യാസങ്ങളാണ്. നമ്മൾ കേരളത്തെ പറ്റി പറയുമ്പോൾ പറയാം ഇവിടെ അത് നടക്കുന്നു ഇത് നടക്കുന്നു എന്ന്. ഞാൻ ഐ വാസ് വാച്ചിങ് വി എസ് speaking about our vigilance people. The same thing is happening in America. So in the presidential candidate Donald Trump, Democratic president Hillary Clinton aayittu bayangara debate nadakka. Even within his own party there's a big debate and fight. But generally the to address your question regarding the youngsters wanting to go to America, if they have the skills, professional skills, they may get a job.
but not visa, they don't get a visa these days, because to get a visa to work there, you have to be exceptional in certain fields. Even if you are a computer guy, or a doctor, or a nurse, or whatever you are, visa kittunna procedure ippo valare koranjirikkayanu. America swargamaanu paranjal, to some extent, yes, because we can buy anything there. You can walk in, if you have a job, maybe $500 or $1,000, you can go and buy a brand new car, which you can't do it in India. You can pay in 5 years or 7 years. And so anybody coming there, they can get buy a brand new car. They can buy a house with a 5% down payment. Angengla pala opportunities undu. Indiyile Americayile pinna Americakaru thullayathavarayittu American ജനസംഖ്യയുടെ എത്ര ശതമാനം? അമേരിക്കയിൽ നടക്കുന്ന പറഞ്ഞാൽ കുറെ ആൾക്കാർ മടയന്മാരാണ്. They don't want to work at all. ഹിപ്പി സംസ്കാരം ലോകത്ത് സംഭാവന ചെയ്ത അമേരിക്കയാണ്. Possibly, yes. 1970. Around the 1970. Right. But മടയന്മാരുണ്ട്, ഹാർഡ് വർക്ക് ചെയ്യുന്നവരുണ്ട്. മലയാളികളൊക്കെ ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിലെ ഡയറക്ടറായിരുന്നു 2002-03. And the main job was to recruit nurses for the hospital where I was working. We were like 300-400 nurses in that hospital. And I recruited a lot of people from Kerala, a lot of them. I had an office in Kottayam. And all these people, when we hired them, they want to work two shifts, and three of them, one of them even worked three shifts. He slept on his job because he may be working night and he will go and take a nap. So our people are hard working. They want to make money. Okay, American people, they want to work Monday through Friday. Friday get the money, they get paid every week. America's official religion, Audioya Matham in the Kustumadam. American Jerusalem, the Ethra Swaman and Barry Kustumadam, Anjaranga and Sajivik. അത് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് പറഞ്ഞാൽ വട്ട് ഐ ഫൈൻഡ്, ഐ എം എ കാത്തലിക് മൈസെൽഫ്, ദി ഓൾഡർ പീപ്പിൾ ദേ മേ ഗോ ടു ചർച്ച് ആൻഡ് എവറിഥിങ് യു നോ ഇൻ ദി വളരെ കുറവാണ്, വളരെ കുറവാണ്. അത് ചെറുപ്പക്കാർ തീരും പോവില്ല, പ്രായമുള്ള ഒരു വയസ്സമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പള്ളിയിൽ പോവും. അമേരിക്കൻ കൾച്ചർ, അവിടുത്തെ ദർശനങ്ങൾ, സംസ്കാരങ്ങൾ, I 100% agree with you. There are, I mean, America's basic policy, when I observed it before, I observed it in the conclusion, America wants to sell arms and ammunition to the world. American employment situation, missionary will work, they can sell arms and ammunition, they don't care who fights against who. And if there is no fight, they will create fight between parties, between nations, to sell their arms. That's my considered opinion. Because without war, American, like missionaries, like vehicles, the bombs, the planes, all this will not be sold. ഒരു പരിചയം ലോകത്തെ നിയന്ത്രിക്കുന്നു പറയുന്ന ഒരു പരിചയം ശരിയാണ്, 100% ശരിയാണ്. ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ലോകത്ത് അമേരിക്ക അറിയാതെ ഒരു കുഞ്ഞിനും ചലിക്കാൻ കഴിയില്ല, ഒരു ചരാചരങ്ങൾക്ക് വണങ്ങാൻ കഴിയില്ല എന്ന് അഹങ്കരിച്ചിരുന്ന അമേരിക്കയുടെ വേൾഡ് ട്രേഡ് ലിങ്ക് തകർത്തത് എന്തുകൊണ്ട് അമേരിക്കക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല? ഇത്രയും ഒളിക്യാമറകൾ അന്തരീക്ഷത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന അമേരിക്കയ്ക്ക് വേൾഡ് ട്രേഡ് സെന്ററിൽ ഞാൻ ജോലി ചെയ്തതാണ് ഈ സമയത്ത്. അതിന് ഈ തകർക്കുന്നതിൻ്റെ ഒരു 3-4 മാസം മുമ്പ് പറഞ്ഞ അവിടെ ജോലി ചെയ്തതാണ്. ഞാൻ അവരുടെ പോർട്ട് അതോറിറ്റിയുടെ ലീഗൽ ഡിപ്പാർട്ട്മെൻറ്റിലെ ജോലി ചെയ്തിരുന്നത്, 52nd floor. അപ്പോൾ എൻ്റെ ദൈവത്തിന് അനുഗ്രഹം കൊണ്ട് എൻ്റെ ബ്രദറും ഒരു
ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ഓഫീസുണ്ട്. പുള്ളിയും ഗവൺമെൻറ്റിന് വേണ്ടി ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ എംപ്ലോയീസും അവിടെ ഉണ്ടായിരുന്നു. എൻ്റെ ബ്രദറിൻ്റെ എംപ്ലോയീസ് വുഡ് ഹാവ് ബീൻ ദെയർ. അവരുടെ ട്രെയിൻ ലേറ്റ് ആയി. സോ ദേ ഡിഡ്ന്റ് ഗെറ്റ് ദെയർ. ആ സംഭവത്തെക്കുറിച്ച് ഒന്ന് ചുരുക്കി പറയാം. ഞാനന്ന് വീട്ടിലാണ് ഈ നടക്കുന്ന ഈ വേൾഡ് ട്രേഡ് സെൻറ്റർ കത്തുന്ന സമയത്ത് എൻ്റെ സിസ്റ്റർ ഒരു ലോ ഫേമിൽ ജോലി ചെയ്യുകയാണ്. അവൾ വിളിച്ച് പറഞ്ഞു, ചേട്ടാ അതൊന്ന് കാണുക എന്ന് പറഞ്ഞു. ഞാൻ ടി വി ഓൺ ചെയ്ത് നോക്കിയപ്പോൾ വേൾഡ് ട്രേഡ് സെൻറ്റർ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് കഴിഞ്ഞ് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അടുത്ത പ്ലെയിൻ വന്ന് ഇടിച്ചു കയറും രണ്ടാമത്. അപ്പോഴാണ് എല്ലാവരും നോക്കിലും ഭയങ്കര കൂടുതലൊക്കെ ആദ്യം വിചാരിച്ചത്, എല്ലാവരും വിചാരിച്ചത് ആക്സിഡൻറ്റ് വന്നതാണ്. ഇതെന്തുണ്ട് അമേരിക്കയ്ക്ക് മുൻകൂട്ടി കാണാൻ കഴിഞ്ഞില്ല? ഇത്രയും സംവിധാനമുള്ള അമേരിക്കയ്ക്ക് ഈ ഫ്ലൈറ്റ് ഈ പോറി വിമാനം അടുത്തെത്തി വേറെ ട്രേഡ് സെന്ററിന്റെ അടുത്തെത്തുന്നവരെ എന്തുണ്ട് നോക്കിയിരിക്കാൻ, എന്തുണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ല? ഐ തിങ്ക് ഇറ്റ് ഈസ് ദെയർ ഇൻഎബിലിറ്റി ഓർ ഇൻകപ്പാസിറ്റി. യു നോ ദേ ഷുഡ് ഹാവ് നോൺ ദാറ്റ്. ദേ ഷുഡ് ഹാവ് ബീൻ മോർ വിജിലന്റ്. ദേ ഡിഡ്ന്റ്. നോട്ട് ഓൺലി ദാറ്റ്, ദേ ഈവൻ അറ്റാക്ക്ഡ് ദി ഇവരുടെ വട്ട് യു കോൾ ഇറ്റ് what do you call defense avana attack ചെയ്തു. Yeah, right. CIA ഈ ലോകത്തുള്ള എല്ലാ മേഖലകളിലും CIA യുടെ കരാള കഷ്ടങ്ങളിൽ ചെന്നെത്താത്ത ഒരു മേഖലയും ലോകത്തില്ല. അത്ര വ്യാപകമാണ് അവിടെ അവരുടെ പ്രവർത്തനം. അതിനെക്കുറിച്ച് എന്തെങ്കിലും? Well, അവർക്ക് എല്ലാ ന്യൂസുകളും, ഈവൻ ഇപ്പൊ നമ്മളിപ്പോ ഇവിടെ നിങ്ങളുടെ സ്റ്റുഡിയോയില് ഇരുന്ന് സംസാരിക്കുന്ന ഈ ന്യൂസുകൾക്ക് അവരറിയുന്നുണ്ട്. അവർ കണ്ടോണ്ടിരിക്കുകയാണ്. എന്റെ ഫോൺ വർക്ക് ചെയ്യുന്നുണ്ട്, മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ എന്റെ ഡയറക്ട് ഫോൺ ഉണ്ട് അമേരിക്കയ്ക്ക്, വോണേജ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ. സോ ഐ ക്യാൻ, അവിടുന്ന് എനിക്ക് ടോൾ ഫ്രീ വിളിക്കാം. ഇപ്പൊ ഞാൻ ഈ കേസ് നടക്കുന്ന കാരണം കൊണ്ട് എൻ്റെ ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയായിട്ടൊരു കേസ് 35 കൊല്ലമായി നടക്കുകയാണ്. അപ്പോൾ അവർ എല്ലാ പണികളും ചെയ്യുന്നുണ്ട്. അവർക്ക് ഈ 43 വേൾഡ് രാഷ്ട്രങ്ങളുടെ അവരുടെ ആൾക്കാരെ ബഗ് ചെയ്യാം, പോപ്പിനെ ബഗ് ചെയ്ത് മോണിറ്റർ ചെയ്ത് അവർ ചെയ്തിരുന്നതാണ്. സോ ദേ ക്യാൻ ഡു ടു എനി ബഡി. ഒരു എൻ്റെ പഞ്ചായത്തിൽ ഒരാളിന് തൊഴിലില്ലെങ്കിൽ ആ തൊഴിലില്ലാത്ത പഞ്ചായത്തിൽ ചെന്ന ആധികാരികമായിട്ട് കത്തെഴുതി കൊടുത്ത് ഞാൻ ഇന്നവരെ പഠിച്ചിട്ടുണ്ട്, എനിക്ക് തൊഴിലില്ല, എനിക്ക് തൊഴിൽ തരണം എന്ന് പഞ്ചായത്തിനോട് ആവശ്യപ്പെട്ടാൽ ആ പഞ്ചായത്ത് തൊഴിലെടുക്കാൻ ബാധ്യസ്ഥനാണ്. അവിടെ തൊഴിലെടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ തൊഴിലെടുക്കാൻ കഴിയുന്നതുവരെ, തൊഴിൽ സംഘടിപ്പിച്ച് കൊടുക്കാൻ കഴിയുന്നതുവരെ അയാളുടെ ചെലവിലേക്കൊരു നിശ്ചിത തുക പഞ്ചായത്ത് മാസം തോറും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ ഭരണഘടന പറയുന്നൊരു നിയമമാണ്, പലർക്കും അറിഞ്ഞുകൊടുക്കുന്നുണ്ടോ? ചോദിക്കാൻ പലർക്കും അറിയില്ല. ഈ അൺഎംപ്ലോയ്മെന്റ് ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞത് ഒന്ന് അമേരിക്കയിലുണ്ട്, പക്ഷേ അതിന് ചില കണ്ടീഷൻസ് ഉണ്ട്. ഒരു കണ്ടീഷൻ, നിങ്ങൾ സ്വന്തമായി ക്വിറ്റ് ചെയ്താകാൻ പറ്റില്ല ജോലിയിൽ നിന്ന്. രണ്ടാമത്, എംപ്ലോയർ ലേ ഓഫ് ചെയ്തിരിക്കണം നിങ്ങളെ ജോലിയിൽ നിന്ന്. അങ്ങനെയുള്ള കണ്ടീഷനിൽ മാത്രമേ അൺഎംപ്ലോയ്മെന്റ് ബെനഫിറ്റ്സ് കൊടുക്കുള്ളൂ അമേരിക്കയിൽ. അത് 6 മാസം വരെ കൊടുക്കുക. അത് ന്യൂയോർക്ക് സ്റ്റേറ്റിൽ ഒരു ലിമിറ്റേഷൻ ഉണ്ട്, ഇത്ര എമൗണ്ട് വരെ. ഇപ്പോൾ എനിക്ക് മാസം $2000 ഉണ്ടെങ്കിൽ അതിൻ്റെ പകുതി അവർ തരില്ല. അവർ 350 ആണ് തോന്നുന്നത് എനിക്ക് ലാസ്റ്റ് അക്കൗണ്ടിൽ. എനിക്ക് ഐ കാൻ്റ് റിമെമ്പർ നൗ. ഞാൻ തന്നെ മൈസെൽഫ് അൺഎംപ്ലോയ്ഡ് ഉണ്ടായിരുന്നു ഫോർ എ പീരീഡ് ഓഫ് ടൈം. ബട്ട് അന്ന് ഞാനൊരു കോർപ്പറേഷനുള്ള കാരണം എനിക്ക് കിട്ടിയില്ല. എൻ്റെ വൈഫ്, പ്രസൻറ്റ് വൈഫ്, ഷി വാസ് അൺഎംപ്ലോയ്ഡ്. ഫ്ലോറിഡ. അപ്പോൾ ഈ ബെനഫിറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ഓട്ടോമാറ്റിക്. പിന്നെ കുറേയൊക്കെ അവർ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അൺഎംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പണികളുണ്ട്, എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യാനുള്ള പണികളുണ്ട്. ഒരു കാരണമുള്ള മനുഷ്യനെ ഫയർ ചെയ്യാം അവർക്ക്. And then the employer gets some credit for hiring new people. Unemployed aayulla aale ippo udaharanam parayanengil oru aalukku vayasayi nu yerikka avadu nadakkunna abhyasangalana, which I want the world to understand. Say if I'm working for a company, I'm making 100,000 a year salary. Avaru endha cheyyunnu vechu kaniyal ningale pick cheedittu ningale fire cheyyum jodi. അത് കഴിഞ്ഞിട്ട് രണ്ട് ചെറിയ പിള്ളേരെ
20 വയസ്സുള്ള പിള്ളേർ എടുക്കും മേ ബി 10,000 ഓർ 20,000. സോ ദേ ഗോട്ട് ടു എംപ്ലോയീസ് ഹാഫ് ദ സാലറി വട്ട് യു ആർ പേയിങ് ടു എൻ ഓൾഡർ മാൻ. അങ്ങനെയുള്ള പല അഭ്യാസങ്ങളുണ്ട്. അമേരിക്കയിൽ എല്ലാ സംഗതികൾക്കും ലോ പാസ്സാക്കിയിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ എ ഡി ഇ എ എന്ന് പറഞ്ഞ ഒരു ലോ ഉണ്ട്, ഏജ് ഡിസ്ക്രിമിനേഷൻ ഇൻ എംപ്ലോയ്മെൻറ്റ് ആക്ട് എന്നാണ് അതിന് പറയുന്നത്. ആ ആക്ട് പ്രകാരം നിങ്ങളെ ഒരു എംപ്ലോയർക്ക് ഫയർ ചെയ്യാൻ പറ്റില്ല, കാരണം ഇല്ലാതെ കണ്ട്. പക്ഷേ അവർ കാരണം ഉണ്ടാക്കും, മനസ്സിലായോ? ഇപ്പം ഞാൻ ഒരു കേസ് ഞാൻ പറഞ്ഞില്ലേ, 35 years കോർട്ടിൽ ഫൈറ്റ് ചെയ്യുന്ന കേസാണ്. ആ കേസിന് 3-4 ലോയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പറഞ്ഞത് കോർട്ടിനോട്. ഒന്ന് ടൈറ്റിൽ 7 ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട് എന്ന് പറഞ്ഞൊരു ലോയുണ്ട്. ആ ലോയിൽ പറയുന്നത് ഒരു മനുഷ്യനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല എംപ്ലോയർക്ക് ബിക്കോസ് ഹീ ഈസ് ബോൺ ഇൻ എ ഡിഫറെൻറ്റ് കൺട്രി. ഫോർ എക്സാമ്പിൾ, ദേ കാൻ ഡിസ്ക്രിമിനേറ്റ് മീ ബിക്കോസ് ഐ ആം എൻ ഇന്ത്യൻ ആൻഡ് ദെൻ പ്രിഫർ ടു ഹാവ് എ വൈറ്റ് പേഴ്സൺ ഓർ എ ലോക്കൽ ബ്ലാക്ക് ഗായ്. ദാറ്റ് ഈസ് കോൾഡ് ദി ലീഗലി ഈസ് കോൾഡ് വയലേഷൻ ഓഫ് ദ ടൈറ്റിൽ 7 ഓഫ് ദ സിവിൽ റൈറ്റ്സ് ആക്ട്. അത് 1964. അതെ, ദേ കാൻ ഡു ഇറ്റ് ലീഗലി, ബട്ട് വട്ട് ദേ ആർ ഡൂയിങ് ഈസ് സെയിം തിങ് ദേ ആർ വയലേറ്റിംഗ് എവറി ലോ. മൂന്നാമത്തെ വേറൊരു ലോ പാസ്സാക്കിയ എറീസ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്, എംപ്ലോയീസ് റിട്ടയർമെൻറ്റ് ഇൻകം സെക്യൂരിറ്റി ആക്ട്. അതിൽ പറയണത് ഇഫ് യു വർക്ക് ഫോർ എൻ എംപ്ലോയർ ഫോർ എ പീരീഡ് ഓഫ് ടൈം, ദ എംപ്ലോയർ ഹാസ് ടു പേ യു സെർട്ടൻ എമൗണ്ട് ഓഫ് മണി ബേസ്ഡ് ഓൺ ദ നമ്പർ ഓഫ് ഇയേഴ്സ് യു വർക്ക്. ദേ ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്. ഞാൻ ഈ മൂന്ന് ലോയാണ് ഫൈറ്റ് ചെയ്തിട്ട് കഴിഞ്ഞ 35 കൊല്ലമായിട്ട് കോർട്ടിൽ ഫൈറ്റ് ചെയ്യുന്നു. ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യണം. ഈവൻ ഇതിൽ ഈ കോർട്ടിൽ നടക്കുന്ന അഭ്യാസങ്ങൾ, ഐ വാണ്ട് യു ടു അണ്ടർസ്റ്റാൻഡ്, ദ വേൾഡ് ടു അണ്ടർസ്റ്റാൻഡ്, ജനറലി കോർട്ട്സ് ആർ യു നോ തിയറിറ്റിക്കലി സപ്പോസ് ടു ബി ഫ്രീ ആൻഡ് ഇൻഡിപെൻഡൻ്റ് ജനറലി, ബട്ട് ഇൻ പ്രാക്ടിക്കൽ ടേംസ് that is not what is happening there. Karanam nu parnal avade para schemes nadakkana. ee scheme engeniyanu vechu kanyal for a major or employer sue cheythu kanyal or employee allengil you know mainly employees adu sue cheythu kanyal avarku kore built in mechanism undu avare protect cheyan vendite. aa mechanism engeni operate cheyyunne nu vechu kanyal ഇപ്പോൾ കോർട്ടിൽ നമ്മൾ കേസ് ഫയൽ ചെയ്യാൻ ചെയ്തു, ഐദർ പേഴ്സണലി ഇഫ് ഈസ് എ പ്രോസേ, നിങ്ങൾ പ്രോസേ എന്ന് പറഞ്ഞാൽ യു ആർ ആക്ടിങ് ആസ് യുവർ ഓൺ ലോയർ ഓർ ത്രൂ എ ലോയർ. അങ്ങനെ കോർട്ടിൽ ഫയൽ ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ അവർ ആദ്യം നോക്കുന്നത് അവിടെ ട്രെയിൻ ചെയ്തിട്ടുള്ള കോർട്ട് പേഴ്സണലുണ്ട് ഫ്രണ്ട് ഡെസ്കിൽ ഇരിക്കുന്നവർ, അവർ നോക്കിയിട്ട് അവരെ ട്രെയിൻ ചെയ്തിട്ടാണ്, പ്രീ ട്രെയിൻ ചെയ്തിട്ടാണ് അവർ പറയുക, ഓക്കെ ഈ കേസ് ഇന്ന ജഡ്ജിന് അസൈൻ ചെയ്തു എന്ന് പറയണം. അത് ഇവർക്ക് വേണ്ട ജഡ്ജാണ്. സമയത്തിൻ്റെ പരിമിതി കൊണ്ട് നമ്മൾ ഞാൻ ഈ പെട്ടെന്ന് ഒന്നിൻ്റെ കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ഇതങ്ങ് ഈ ഈ നല്ല സംഭാഷണം നമുക്ക് അവസാനിപ്പിക്കാം. ഈ PL 418 പറഞ്ഞൊരു നിയമമാണ്. അത് പണ്ട് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ, അന്ന് ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലഘട്ടത്തിലുള്ള മന്ത്രിസഭ, കേരള സർക്കാരും അമേരിക്കൻ സർക്കാരും കൂടെ ഉണ്ടാക്കിയ ഒരു കരാറാണ് PL 480. ആ നിയമം ഇപ്പോഴും ശക്തമായ നിലവിലുണ്ടോ? അതിന്റെ ശക്തി അല്ല അയവ് വന്നിട്ടുണ്ട്. PL 48 എന്ന് പറയുന്നത് ഈ ഇവിടുത്തെ കെയർ ഇന്ത്യയിലെ എൻജിഒകൾക്ക്, ഇത് അമേരിക്കയ്ക്ക് പിന്നെ യാതൊരു തടസ്സവും ഇല്ലാതെ ഫണ്ട് എത്തിക്കുന്നതിനുള്ള ഒരു കരാറാണ്. അന്ന് ആ കരാർ ഒരു പക്ഷേ ആവശ്യമറിഞ്ഞിരിക്കാം. അതിന്റെ ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ അമേരിക്കൻ മിൽക്ക് പൗഡർ, അമേരിക്കൻ വൾഗർ വീറ്റ്, അമേരിക്കൻ ചോളം, ഇതൊക്കെ സ്കൂളുകളിലും മറ്റുമൊക്കെ ഈ PL 480 എന്ന് പറയുന്ന നിയമത്തെ ആ കരാറിന്റെ അടിസ്ഥാനത്തിലാണ്. ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഇവിടെ കേട്ടറിവാണ്, അന്ന് ഇവിടുത്തെ പള്ളികളിൽ ഒക്കെ ഈ കരാറിന്റെ അടിസ്ഥാനത്തിൽ പള്ളികളിലൊക്കെ ഇഷ്ടം പോലെ ഫണ്ട് വരുമായിരുന്നു. ഫണ്ടും ഒരു
ഒരു പരിധി വിടാതെ ശരിയാണ്. പണ്ട് തിരുവനന്തപുരത്ത് അമേരിക്കയ്ക്ക് ഒരു വലിയ ലൈബ്രറി ഉണ്ടായി, സാർ ഓർക്കുമെന്ന് എനിക്കറിയില്ല. നമ്മുടെ സെക്രട്ടറിന്റെ തെക്കേ ഗേറ്റിനടുത്ത് ഇന്ന് കാണുന്ന പ്രസ് ക്ലബിലേക്ക് പോകുമ്പോഴത്തേനും അവിടെ SM ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഇപ്പോഴും ഉണ്ട്. ആ ഇൻസ്റ്റിറ്റ്യൂട്ട് മുമ്പ് അമേരിക്കൻ ലൈബ്രറി ആയിരുന്നു. ദെൻ 1970 1970 എനിക്ക് ഡേറ്റ് ഒന്നും ഓർമ്മയില്ല, ഒരു ദിവസം ഈ അമേരിക്കൻ ലൈബ്രറി കത്തിച്ചു പകൽ. ഈ കത്തിക്കും അതിന്റെ മുമ്പിൽ കിടന്ന ഇമ്പാലക്കാർ, പണ്ട് ഇമ്പാലക്കാരന്റെ അറിയാമല്ലോ, അന്ന് ഇപ്പൊ കേരളത്തിലെ ഇമ്പാലക്കാർ അമേരിക്കൻ ലൈബ്രറിയാണ്. അപ്പൊ ഈ അമേരിക്കൻ ലൈബ്രറി കിടന്ന ഈ അമേരിക്കൻ ലൈബ്രറി കത്തിച്ചോടൊപ്പം തന്നെ അവിടെ എന്റെ ഫ്രണ്ടിൽ കിടന്ന ഇമ്പാലക്കാരൻ കത്തി. ആ കത്തിച്ച പ്രതികളിൽ ഒരാളെന്ന് ജീവിച്ചിരിക്കുന്നു, അറിയുമെന്ന് എനിക്ക് ഇല്ല. അഡ്വക്കേറ്റ് പിലിപ്പൻ പ്രസാദ്, മറ്റൊന്ന് ദിലീപ്. ഇവർ രണ്ടുപേരും ആൺ കൂടിയാണ് കത്തിച്ചെന്ന് അറിയുന്നത്. ദിലീപ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫിലിം സംവിധായകൻ പി ശ്രീമോഹന്റെ അനുജനാണ് ദിലീപ്. മരിച്ചു അമേരിക്ക അന്ന് നമുക്ക് ഇന്ത്യക്ക് വേണ്ടി ഫ്രീ മിൽക്കും വീറ്റും ഒക്കെ തരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് പോറായി പറയാൻ കഴിയും. അത് ഒരു രാഷ്ട്രത്തിന്റെ ഭാഗമാണ് അമേരിക്ക എന്ന് പറയുന്നത്. ഒരു ലോക മുതലാളിത്തത്തിന്റെ ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രമാണെന്നും ലോക മുതലാളിത്തത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്കയെന്നും, ആ അതിനോട് ആശയപരമായി രാഷ്ട്രീയമായി വിയോജിപ്പുള്ള ഒരു വിഭാഗം ആൾക്കാർ ഇന്ത്യയിലും ലോകത്ത് പല രാഷ്ട്രങ്ങളിലും ഉള്ളതുപോലെ ഇന്ത്യയിലും പ്രത്യേകിച്ച് അതുപോലെ തന്നെ കേരളത്തിലും പ്രത്യേകിച്ച് അത് അവരെ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികൾ നെക്സലൈറ്റ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഗ്രൂപ്പ് അവരാണ് ഈ ഇതിയോജിച്ചത്. അതിനുശേഷം അവർ അതുമായി കേസുമായി ബന്ധപ്പെട്ട് അവർ ജയിലിലായി, പിന്നെ പുറത്തിറങ്ങി വീണ്ടും ഒരുപാട് മർഡർ കേസ് ഇല്ലായി. ഈ അവരുടെ നെക്സൈറ്റ് ഓപ്പറേഷൻ നടത്തി പരിപ്പൻ പ്രസാദ് ഒക്കെ 13 വർഷം ജയിലിൽ കിടന്നവരാണ്. യാതൊരു കാരണവും രണ്ട് പേടി വെച്ചിട്ടുണ്ട്. അത് വലിയ ഇഷ്യൂ ആയിരിക്കാം. നാളെ ഒരു ഞാൻ കണ്ട TV കണ്ടാണ് CNN ഒരു മനുഷ്യൻ, ഒരു 300-400 pounds ഒരു മനുഷ്യനെ 8 പോലീസുകാർ വളഞ്ഞിട്ട് അവനെ കിഴ്പ്പിട്ട് വീഴ്ത്തിയിട്ട് അവനെ കഴുത്ത് പിടിച്ച് ഞെക്കിക്കൊണ്ടു ന്യൂയോർക്ക് ഒരു സ്കർബി സ്ത്രീയെ അവളെ പിടിച്ചു കൊണ്ടുപോയി ജയിലിട്ടിട്ട് അവളെ കൊന്നു. ഈ സമയത്തിൻ്റെ പരിമിതി കാരണം നമുക്കിതിവിടെ നമ്മുടെ ഈ വിലപ്പെട്ട അങ്ങേന്ന് കിട്ടിയ വിജ്ഞാനപ്രദമായ അഭിപ്രായങ്ങളും ഈ ഉരുത്തിരിഞ്ഞു വന്ന പുതിയ സന്ദേശങ്ങൾ പിന്നെ കേരള ടുഡേയുടെ പ്രേക്ഷകർക്ക് വളരെയധികം ഗുണപ്രദമായിരിക്കും. നമ്മൾ കേരള ടുഡേയുടെ ജനകീയ പരിപാടികൾ താങ്കൾ പങ്കെടുത്ത് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ വിലപ്പെട്ട സമയം ചിലവഴിച്ചതിന് വളരെ നന്ദിയുണ്ട്. ഒരു ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, ദോസ് ഹു വാണ്ട് ടു വാച്ച് അമേരിക്ക നടക്കുന്ന സംഭവത്തെ പറ്റി അറിയണമെങ്കിൽ ഗൂഗിളിലോ യൂട്യൂബിലോ പോയിട്ട് ഡേവിഡ് VS AT&T VS എന്ന് പറഞ്ഞാൽ വേഴ്സസിൻ്റെ ഷോർട്ട് ഫോമാണ്, AT&T എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഒരു 6-7 hours ഒരു 4-5 ഡിഫറെൻ്റ് സെക്ഷനായിട്ടാണ് അവിടെ നടക്കുന്ന അഭ്യാസങ്ങൾ, അമേരിക്കൻ കോർട്ടുകളിൽ നടക്കുന്നതായ അഭ്യാസങ്ങൾ പബ്ലിക്കിന് അറിയാൻ പറ്റും.